വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ജിമ്മി ആയിട്ട് തന്നിട്ടുണ്ട്. ജിമ്മി രാവിലെ അണ്ണ മീൻ പിടിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. അപ്പം അത് പോയത് ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്ത് നീ മേടിക്കാൻ പോയ അച്ചായി? നീ പോവാഞ്ഞ എന്ത് കൂടെ? നീ കൂടെ പോവാഞ്ഞ എന്തെന്ന് ഞാൻ ചോദിച്ചെങ്കിലും എന്റെ ഉള്ളിൽ തീയാണ്. കാരണം എങ്ങാനും ഇവ വെളിയിലിറങ്ങി പോയ ദൈവമേ, അന്നത്തെ ദിവസം ഞങ്ങളെ കാര്യം കട്ടപ്പോകുക. കാരണം ഞാൻ മാസ്ക് എടുത്തോണ്ട് പുറക്ക ഓടണം, അണ്ണൻ ചങ്ങല എടുത്തോണ്ട് എന്നെക്കാളും മുമ്പേ ഓടണം. ഓടിയെങ്കിലേ ഇവനെ പൊടിച്ചിട്ട് പിടിക്കാൻ പറ്റൂ. അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു കുരുപ്പടുത ഇത്. ഈ പോയി നിന്ന് നോക്കുന്ന ജിമ്മി കുട്ടി, അവരാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. ആ ഗേറ്റിന്റെ അടുത്ത് പോയി നോക്കി, അണ്ണൻ എത്താറായോ എത്താറായോ. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാം അണ്ണ അവിടെ മീൻ വണ്ടി വന്നതും അണ്ണ അവിടെ പോയെന്ന് മീൻ മേടിക്കുന്നതും എല്ലാം. അത് ഇനി എത്താത്തതിന്റെ ഒരു വെപ്രാളം മാത്രമേ ഉള്ളൂ കുഞ്ഞിന്, വേറെ ഒന്നുമില്ല. ഉള്ളത് പറയണമല്ലോ, എന്റെ ജിമ്മി കുട്ടനെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. അത് ഡ്യൂട്ടിക്ക് ഞങ്ങൾ ജോലിക്ക് പോകുന്ന സമയമാണെന്നെങ്കിൽ അവൻ അറിയാം, പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അല്ലാത്ത ടൈമിൽ ഇങ്ങനെ മീൻ മേടിക്കാനോ വേറെ എന്തെങ്കിലും പുറത്തിറങ്ങിയാൽ ഭയങ്കര വിഷമ കുഞ്ഞിന്. കുഞ്ഞിന് വിഷമം മൂത്തിട്ടതോ കാറിന്റെ ഫ്രണ്ടിൽ പോയി അവിടെ ഒളിച്ചിരിപ്പുണ്ട്. കാരണം അണ്ണ ഇനി എത്താറായി, അതാണ്ട് വന്ന അണ്ണൻ. അണ്ണൻ വരുന്നത് കണ്ടത് കൊണ്ടാണ് അവിടെ കാറിന്റെ അടുത്ത് പോയി കുത്തിയിരുന്നതാണ്. മതി മതി, ഇത്രേ കൊടുത്താ മതി. പച്ചമീന തോനെ കൊടുക്കണ്ട. അവിടെ പോയി ഒളിച്ചിരിക്കുന്നവേ. ഇന്നിട്ട് വാടാ കള്ള, നീ നിന്നെ നേരത്തെ ഒളിച്ചിരിക്കുന്നു. അണ്ണ മീൻ എന്റെ കയ്യിൽ കൊണ്ടുതന്നിട്ട് അണ്ണന്റെ ഡ്യൂട്ടിയിലോട്ട് പോയി, ജിമ്മിക്ക് സമാധാനവും പോയി. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഗ്യാസിൽ ദോശയ്ക്ക് മാവ് ഒഴിച്ചു വെച്ചിട്ടാണ് വന്നത്. അതിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ആഹാ അടിപൊളി ദോശ ഇതാ കരഞ്ഞു വടിയായി കുത്തിയിരിക്കുന്നു. തിരിച്ചിട്ട് നോക്കാം. ആഹാ നല്ല അടിപൊളി വടിയായിട്ടിരിപ്പോണ്ടേ. അപ്പോൾ ശുഭം, എല്ലാവർക്കും ശുഭം.